നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നവകേരള സദസ് ഡിസംബർ 19 കൊല്ലത്ത്. ആശ്രാമം പ്രശാന്തി ഗാർഡൻസിലെ വേദിയിലാണ് നവകേരള സദസ് നടക്കുന്നത്. ഒരുക്കം പൂർത്തിയായതായി സംഘാടകർ. കർഷകർക്ക് സഹായവുമായി ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗം. സൂക്ഷ്മമൂലക വളപ്രയോഗം നടത്തിയത് ശൂരനാട് ഓണംപള്ളിയേരായി. കുന്നത്തൂർ താലൂക്കിൽ അതാദ്യമായാണ് ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗം. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് കൊച്ചമ്പള്ളി വാർഡിൽ അംഗൻവാടിക്ക് ശിലയിട്ടു. ഹൈടെക് അംഗൻവാടിയാണ് നിർമ്മിക്കുന്നത്. 27 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം. വിശദമായ വാർത്തകളിലേക്ക്. നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയനും 20 മന്ത്രിമാരും ഡിസംബർ 19 കൊല്ലം നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുമായി സംവദിക്കും. ഒരുക്കം പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആശ്രാമം പ്രശാന്തി ഗാർഡൻസിലെ വേദിയിലാണ് നവകേരള സദസ് നടത്തുന്നത്. കൊല്ലം അസംബ്ലി മണ്ഡലത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും ആധുനിക കാലത്തെ വികസനം കൈവരിക്കുന്നതിലും കൊല്ലം മുന്നേറുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. വളരെ ശാസ്ത്രീയമായ രീതിയിലാണ് എല്ലാ സ്ഥലത്തും നടന്നു വരുന്നത്. എല്ലാം വളരെ വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലത്തിനെ സംബന്ധിച്ചിടത്തോളം 3 ദിവസം 18-ാം തീയതി താമസിക്കും, 10-ാം തീയതി താമസിക്കും, 20-ാം തീയതി താമസിക്കും. 20-ാം തീയതി ഉച്ചയ്ക്ക് ലഞ്ച് കഴിഞ്ഞിട്ടാണ് സംഘം ഇവിടെ നിന്ന് പോകുന്നത്. അത് വളരെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. 3 ദിവസം വേറെ ഒരു സ്ഥലത്തും അങ്ങനെ തങ്ങുന്നില്ല. കൊല്ലത്താണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് പല പല കമ്മിറ്റികളും അതിന്റെ പ്രവർത്തനങ്ങളും അതിന്റെ അവലോകനങ്ങളും ഒക്കെ നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കലാമത്സരങ്ങളും അതിന്റേതായിട്ടുള്ള നാടകം ഉൾപ്പെടെയുള്ള പല ദിവസങ്ങളായിട്ട് ക്വിസ് മത്സരവും എല്ലാം സംഘടിപ്പിച്ച് നാട്ടുകാരെ ശരിക്കും അറിയിപ്പിച്ച് അവരുടെ എല്ലാം ഗംഭീരമായ സഹകരണത്തോടെ ആണ് നടത്തുന്നത്. കൊല്ലം നിയോജക മണ്ഡലത്തിൽ MLA ഫണ്ടിൽ നിന്നും സമ്പൂർണമായി വിനിയോഗിച്ച 38 കോടി രൂപയും സംസ്ഥാന ഫണ്ടിൽ നിന്നും 1710 കോടി രൂപ ഉൾപ്പെടെ 1748 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ LDF സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കി കഴിഞ്ഞുവെന്ന് സംഘാടകർ വിശദമാക്കി. നമ്മുടെ ഒരുപാട് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. റിഫ്രഷ്മെന്റ് കമ്മിറ്റി, കൾച്ചറൽ കമ്മിറ്റി, ലൈറ്റ്സ് ഓൺ ആൻഡ് സ്റ്റേജ് കമ്മിറ്റി and all our team both from the government side as well as from the MLA's side, we are working very hard to make it a very pleasant experience for all the citizens. എമിഗ്രേഷൻ കൗണ്ടർ വരുന്നതോടെ കൊല്ലം തുറമുഖം ജില്ലയുടെ വികസന കവാടമാകും. ആശ്രാമം ലിങ്ക് റോഡിന്റെ 3-ാം ഘട്ടം യാഥാർത്ഥ്യമായി. ഇത്തരത്തിൽ സർവതല സ്പർശിയായ വികസന ചരിത്രം രചിച്ചുകൊണ്ട് നവകേരളത്തിന്റെ കൊല്ലം മാതൃക ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അഭിമാനാർഹമായ കാര്യം. December 16 കൊല്ലം പോർട്ടിൽ ക്രിസ്മസ് നവവത്സര ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. December 17 കടപ്പാക്കട സ്പോർട്സ് ക്ലബ്ബിൽ നീരാവിൽ പ്രകാശ് കലാകേന്ദ്രം അവതരിപ്പിക്കുന്ന നാടകം ഉണ്ടായിരിക്കും. December 19 വൈകിട്ട് 4 മണി മുതൽ ആശ്രാമം പ്രശാന്തി ഗാർഡൻ വിവിധ കലാപരിപാടികൾ, ഗാനമേള, നൃത്തനൃത്യങ്ങൾ എന്നിവ ഉണ്ടായിരിക്കും. December 19 വൈകിട്ട് 3 മണി മുതൽ പ്രശാന്തി ഗാർഡൻസിൽ പ്രത്യേകം സജ്ജമാക്കിയ 20 കൗണ്ടറുകളിലായി പൊതുജനങ്ങളിൽ നിന്നും നിവേദനങ്ങളും പരാതികളും സ്വീകരിക്കും. വാർത്താ സമ്മേളനത്തിൽ M. മുകേഷ് MLA, സബ് കളക്ടർ മുകുന്ദ് ടാക്കൂർ, KSFE ചെയർമാൻ K. വരദരാജൻ, V. K. അനിരുദ്ധൻ, അഡ്വക്കേറ്റ് രാജീവ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കൊല്ലം. നവകേരള സദസ്സിന്റെ ഭാഗമായി കൂട്ടയോട്ടം നടത്തി. സംഘാടക സമിതിയുടെ നേതൃത്വത്തിലാണ് തെക്കും ഭാഗത്ത് കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. മഠത്തിൽ മുക്കിൽ നിന്നും നടക്കാവ് വരെയായിരുന്നു കൂട്ടയോട്ടം. നവകേരള സദസ്സിന്റെ ഭാഗമായാണ് തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്തിൽ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. മഠത്തിൽ മുക്കിൽ നിന്നും നടക്കാവ് വരെയായിരുന്നു കൂട്ടയോട്ടം. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA കൂട്ടയോട്ടം ഉദ്ഘാടനം ചെയ്തു. അത് വിജയിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അതിന്റെ പ്രചരണാർത്ഥം തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്തില് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രചരണ കൂട്ടയോട്ടം അത് ഇന്ന് മഠത്തിൽ മുക്കിൽ നിന്ന് തുടങ്ങി അത് നടക്കാവിൽ അവസാനിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ നമ്മുടെ ചവറ മണ്ഡലത്തിലെ 6 മേഖലകളിലും വളരെ ആവേശം പകർന്നുകൊണ്ട് പല രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇവിടെ നടക്കാവിൽ തന്നെ ഒരു ജനകീയ ക്യൂസ് വളരെ ആവേശത്തോടുകൂടിയാണ് ജനങ്ങൾ അത് സ്വീകരിച്ചത്. അങ്ങനെ ഒരു ഉത്സവ അന്തരീക്ഷത്തിലാണ് ഈ പ്രചരണ പരിപാടികൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്.
ഇപ്പോൾ നവകേരള സദസ്സ് നമുക്കറിയാം ഓരോ മണ്ഡലത്തിൽ എത്തുമ്പോഴും പ്രതീക്ഷിക്കൊക്കെ അപ്പുറമായിട്ട് 25,000 മുതൽ 50,000 വരെ ജനങ്ങൾ പങ്കെടുത്ത നവകേരള സദസ്സുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചവറയിലേക്ക് വരുമ്പോഴും ഏതാണ്ട് അതേ രീതിയിൽ തന്നെ ജനങ്ങൾ ഒഴുകിയെത്തുന്ന ഒരു അനുഭവമായിരിക്കും ഉണ്ടാകുന്നത്. ചെയർപേഴ്സൺ ബീനാദേൻ, ബാജി സേനാധിപൻ സാബു പി, ആർ രാമേന്ദ്രൻപിള്ള, പഞ്ചായത്ത് സെക്രട്ടറി പ്രേംശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചവറ. നവകേരള സദസ്സിന്റെ ഭാഗമായി കരുനാഗപ്പള്ളിയിൽ സാംസ്കാരിക പ്രഭാഷണവും കലാപരിപാടികളും നടത്തി. ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് മുൻപേ നടന്നുപോയ മഹാരഥന്മാരുണ്ട്. 57 മന്ത്രിസഭ മുതൽ ഇങ്ങോട്ടുള്ള മന്ത്രിസഭകളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ആളുകളെയെല്ലാം നമ്മൾ ഓർക്കുകയാണ്. മുൻപേ നടന്നുപോയ മഹാരഥന്മാരായ ഭരണാധികാരികളെ മുഴുവൻ നാം ഓർക്കുകയാണ്. ഇന്നിപ്പോൾ ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഈ അധികാരത്തെക്കുറിച്ചുള്ള ഇതുവരെ ഉണ്ടായിരുന്ന സങ്കല്പങ്ങളെല്ലാം മാറ്റി തീർത്തുകൊണ്ട് കരുനാഗപ്പള്ളിയിലേക്കും നവകേരള യാത്രയെ സദസ്സിനെ നമ്മൾ സ്വീകരിക്കുകയാണ്. അത് മൂന്ന് വാക്കുകളാണ് ചേർത്തിരിക്കുന്നത്. ഒന്ന് നവം, ഏറ്റവും നവീനമായത്. കേരളം നമുക്കറിയുന്നതാണ്, കേരളം എന്ന പേര് കേരളം എന്ന് കേട്ടാൽ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന് നമ്മൾ പറഞ്ഞു. നമ്മുടെ ചോര തിരച്ചതിന്റെ ഫലമായിട്ടാണ് 57 ഏറ്റവും സാധാരണക്കാരന്റെ വിരൽത്തുമ്പിലൂടെ ഒരു വലിയ സ്വപ്നത്തെ യാഥാർത്ഥ്യവൽക്കരിച്ചത്. പിന്നെ വരുന്നത് എന്താണ്? സദസ്സാണ്. സദസ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ പ്രത്യേകത? സദസ് എന്ന് പറയുമ്പോൾ സദസ്സിൽ ഒരിക്കലും ഏകപക്ഷീയമല്ല സദസ്. സദസ് എന്ന് പറയുന്നത് പറയുന്നയാളും കേൾക്കുന്നയാളും ഒരുമിച്ച് ചേർന്നാൽ മാത്രമേ സദസ് ആവുകയുള്ളൂ. ജെ പി ജയലാലിന്റെ അധ്യക്ഷതയിൽ ഡെപ്യൂട്ടി തഹസീൽദാർ ആർ അനീഷ് സ്വാഗതം പറഞ്ഞു. തുടർന്ന് കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി ആൻഡ് ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നാടൻപാട്ട്, വഞ്ചിപ്പാട്ട്, സംഘനൃത്തം, കോൽക്കളി, പഞ്ചാരിമേളം തുടങ്ങി വിവിധ കലാപരിപാടികളും നടന്നു. പ്രൗഢവും വർണ്ണശബളവുമായ പരിപാടികളാണ് നവകേരള സദസ്സിന്റെ പ്രചരണാർത്ഥം നടന്നുവരുന്നത്. ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി. നവകേരള സദസ്സിന്റെ ഭാഗമായി വള്ളികുന്നത്ത് സായാഹ്ന നടത്തം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. നവകേരള സദസ്സിന്റെ ഭാഗമായാണ് വള്ളികുന്നം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സായാഹ്ന നടത്തം സംഘടിപ്പിച്ചത്. വള്ളികുന്നത്തു നിന്നും ആരംഭിച്ച സായാഹ്ന നടത്തം കാമ്പിശ്ശേരിയിൽ സമാപിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഡിസംബർ 16 നടക്കുന്ന നവകേരള സദസ്സിനോട് മുന്നോടിയായി നടക്കുന്ന പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന വിളംബര ജാഥ സായാഹ്ന നടത്തത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടന്നു വരികയാണ്. അതിന്റെ മുന്നോടിയായി ഇന്ന് വള്ളികുന്നം പഞ്ചായത്തിൽ നിന്ന് ആരംഭിക്കുന്ന ജാഥ കാമ്പശ്ശേരി മുക്കിന് അവസാനിക്കുകയാണ്. വൈസ് പ്രസിഡന്റ് എൻ മോഹൻകുമാർ, ജെ രവീന്ദ്രനാഥ്, റെയ്ഹാനത്ത്, കെ പി ബിജു, പി കോമളൻ, ഇന്ദുകൃഷ്ണ, ഉഷാ പുഷ്കരൻ, രാജി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ വള്ളികുന്നം. ഡ്രോൺ ഉപയോഗിച്ചുള്ള സൂക്ഷ്മ മൂലക വളപ്രയോഗം നടത്തി. ശൂരനാട് വടക്ക് ഓണമ്പള്ളി ഏലായിലാണ് വളപ്രയോഗം നടത്തിയത്. കുന്നത്തൂർ താലൂക്കിൽ ആദ്യമായാണ് ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗം നടന്നത്. വിത്ത് മുതൽ വിപണി വരെ എന്നുള്ള ഒരു കർഷകനെ സഹായിക്കുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതികൾ താഴെ തട്ടിൽ എത്തിക്കുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ ചെയ്തു വരുന്നതിന്റെ ഭാഗമായി ഈ ഓണമ്പള്ളി ഏലായിലെ കർഷകരെ അത് ബോധ്യപ്പെടുത്തുന്നതിനും അവർക്ക് സഹായമാകുന്നതിനും വേണ്ടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള പ്രോഗ്രാമാണ് ഇന്ന് നടക്കുന്നത്. ശൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്തിലെ ഓണമ്പള്ളി ഏലയിലാണ് നെൽകൃഷിക്ക് ഡ്രോൺ ഉപയോഗിച്ച് സമ്പൂർണ്ണ എന്ന സൂക്ഷ്മ മൂലക വളപ്രയോഗം നടത്തിയത്. കുന്നത്തൂർ താലൂക്കിൽ തന്നെ ആദ്യമായാണ് കർഷകർക്ക് വിള മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ സൂക്ഷ്മ മൂലകങ്ങളടങ്ങിയ വളപ്രയോഗം ഡ്രോൺ ഉപയോഗിച്ച് നടന്നത്. സദാനന്ദപുരം കൃഷി വിജ്ഞാന കേന്ദ്രം FRS മേധാവി ആർ ബിന്ദുവിന്റെ നേതൃത്വത്തിലാണ് സമ്പൂർണ്ണ വളപ്രയോഗം നടത്തിയത്. ഫാമേഴ്സിൻ്റെയും കർഷകരുടെയും വരുമാനം ഇരട്ടിയാക്കുക എന്നൊരു പദ്ധതിയുടെ ഭാഗമായിട്ട് സമ്പൂർണ്ണ സ്പ്രേ ചെയ്യുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ ഡ്രോണിനെ ഉപയോഗിച്ച് സ്പ്രേ ചെയ്യുന്നതാണ് ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. അതിൽ ഡ്രോൺ ഉപയോഗിച്ച് ചെയ്താൽ നമുക്ക് ഒരുപാട് ലേബർ അതായത് പണിക്കൂലി ലാഭവും അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ കവറേജ് ചെയ്ത് എടുക്കാനും കഴിയും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നൂതന കൃഷി സമ്പ്രദായം കർഷകരിൽ എത്തിക്കുന്നതിനും കൃഷി ചിലവ് കുറയ്ക്കുന്നതിനും ചെടികളുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനും വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമായാണ് ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗം നടന്നത്. വളപ്രയോഗത്തിന്റെ ഉദ്ഘാടനം ശൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശ്രീകുമാർ നിർവഹിച്ചു. ഏകദേശം NRGS തൊഴിലാളികളെ ഉപയോഗിച്ചോ മറ്റുള്ളവരെ ഉപയോഗിച്ചോ അവരെ സഹായിക്കുവാൻ പറ്റാത്ത നിലപാടുകൾ പഞ്ചായത്തും അല്ലെങ്കിൽ മറ്റ് ഉയർന്ന സ്ഥാപനങ്ങളും എടുക്കുമ്പോൾ അത് കൃഷിക്ക് മരുന്നടിക്കുവാനോ മറ്റ് അത്തരത്തിലുള്ള വരമ്പുകളോ മറ്റ്
കൊയ്തുമരിക്കുവാനോ പറ്റാത്ത സാഹചര്യത്തിൽ നിന്ന് ഡ്രോണുകൾ ഉപയോഗിക്കുന്നത് വഴി ഏകദേശം ചെലവുകൾ കുറയ്ക്കുവാനും ആ ചെലവുകൾ കുറയ്ക്കുന്നത് വഴി അവർക്ക് ഉൽപ്പാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് അവർക്ക് കൃഷിയെ സംരക്ഷിക്കുന്ന തരത്തിൽ കർഷകരെ പ്രയോജനകരമായ രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാനും സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായാണ് നമ്മുടെ മാസ്റ്റേഴ്സ് ഫാർമേഴ്സ് പ്രൊഡ്യൂസ് കമ്പനിയും നമ്മുടെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം സംയുക്തമായി ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പദ്ധതികൾ ഇവിടെ ആവിഷ്കരിക്കുന്നത്. നമുക്കറിയാം ഓണമ്പള്ളി ഏല സംബന്ധിച്ച് അതിൻ്റെ സെക്രട്ടറിയും പ്രസിഡൻറ്റും കഠിന അധ്വാനം ചെയ്യുന്നത് കൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അവർക്ക് ഇത്തരത്തിലുള്ള കൃഷികൾ ചെയ്യുവാനും ആ കൃഷികൾ ചെയ്യുന്നത് വഴി ഏറ്റവും നല്ല ഉൽപ്പാദനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് കർഷകരെ സഹായിക്കുവാനും സഹായിക്കുന്നത്. ഓണമ്പള്ളി ഏല സമിതി പ്രസിഡന്റ് പനങ്ങാട്ട് രാജീവ്, സെക്രട്ടറി ചന്ദ്രൻപിള്ള, ചൂർനാട് കൃഷി ഓഫീസർ തുടങ്ങി വിവിധ കർഷക പ്രതിനിധികൾ, ജീവനക്കാർ പങ്കെടുത്തു. വിത്ത് മുതൽ വിപണി വരെ എന്ന ആശയത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ശാസ്താംകോട്ട ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ സഹകരണത്തോടെയാണ് വളപ്രയോഗം നടന്നത്. ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി. സൗഹൃദ ചെസ് മത്സരം നടത്തി. ചക്കുവള്ളി മിഴി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് നവകേരള സദസ്സിന്റെ പ്രചരണാർത്ഥം ചെസ് മത്സരം നടന്നത്. ഇതോടൊപ്പം പ്രതിഭകൾക്ക് ആദരവും നൽകി. നവകേരള സദസ്സിന്റെ പ്രചരണാർത്ഥമാണ് ചക്കുവള്ളി മിഴി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ സൗഹൃദ ചെസ് മത്സരം സംഘടിപ്പിച്ചത്. ഇതോടൊപ്പം പ്രതിഭകളെ ആദരിക്കലും നടത്തി. കുന്നത്തൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി എസ് ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒട്ടേറെ നിയമനിർമ്മാണങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ള ഒരു നാടാണ്. ജില്ലാ പഞ്ചായത്ത് അഡീഷണൽ ഡയറക്ടർ കെ അനു സമ്മാനദാനം നിർവഹിച്ചു. ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് അക്രീൽ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. ദേശീയ ജൂനിയർ ചെസ് താരം നെഹിന സമീർ മത്സരം നയിച്ചു. ബി ബിനീഷ്, മനുവിക്കുറുപ്പ്, എം സുൽഫിക്കാർ റൌത്തർ, ടി എസ് സമീർ, മധു സി ശൂർനാട്, തിലകം വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ കേരളത്തിലെല്ലാം ഗ്രന്ഥശാലകൾക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രചരണ പരിപാടി നടത്തിക്കൊണ്ട് നവകേരള സദസ്സിന്റെ സന്ദേശം എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുകയും ജനങ്ങൾക്ക് ഒരു അവരുടെ ഒരു സ്വന്തം വിഷയമാണെന്ന ബോധത്തോടു കൂടി ഇതിലേക്ക് ഒഴുകിയെത്തുകയും ചെയ്യുക എന്നുള്ള ഒരു വലിയ കാഴ്ചപ്പാട് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് കൊറ്റമ്പള്ളി വാർഡിൽ അംഗൻവാടിക്ക് ശിലയിട്ടു. ഹൈടെക് അംഗൻവാടിയാണ് ഇവിടെ നിർമ്മിക്കുന്നത്. 27 ലക്ഷം രൂപ നിർമ്മാണത്തിനായി വിനിയോഗിക്കുന്നുണ്ട്. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് കൊറ്റമ്പള്ളി 9-ാം വാർഡിലെ 69-ാം നമ്പർ അംഗനവാടിയുടെ ശിലാസ്ഥാപനമാണ് നടന്നത്. 27 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് അംഗനവാടിയുടെ കെട്ടിടം നിർമ്മിക്കുന്നത്. ഹൈടെക് അംഗനവാടിയായി പൂർത്തീകരിക്കാനാണ് ഗ്രാമപഞ്ചായത്തിന്റെ തീരുമാനം. സമയബന്ധിതമായി അംഗനവാടിയുടെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും ഇതിനുവേണ്ട എല്ലാ സഹായങ്ങളും ഗ്രാമപഞ്ചായത്തിൽ നിന്നുണ്ടാകുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവിയും വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാറും പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി ശിലാസ്ഥാപനം നിർവഹിച്ചു. 2023-24 സാമ്പത്തിക വർഷത്തില് അംഗൻവാടികൾ ഹൈടെക് ആക്കുന്നതുമായി ബന്ധപ്പെട്ട് 69-ാം നമ്പർ അംഗൻവാടി പുതിയ കെട്ടിടത്തിലേക്ക് മാറാനായിട്ടാണ് തീരുമാനിച്ചത്. 27 ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ട് പണിയുന്ന ഈ അംഗൻവാടി ഓച്ചിറ ഗ്രാമപഞ്ചായത്തിലെ ഹൈടെക് അംഗൻവാടിയായി മാറും. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ ഈ വർഷം 10 അംഗൻവാടികളാണ് ഹൈടെക് ആക്കി മാറ്റുന്നത്. ഒരു അംഗൻവാടിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. അത് ഉദ്ഘാടന വേളയിലേക്ക് പോവുകയാണ്. വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. അത് സമയബന്ധിതമായി പൂർത്തീകരിച്ച് നമ്മുടെ കുട്ടികൾക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ വളരെ നേരത്തെ തന്നെ ഈ വർഷം ഒരു വാർഷിക പദ്ധതിയും അവസാനം വരെ കാത്തു നിൽക്കാതെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഇത് പൂർത്തീകരിക്കേണ്ട ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവിടെ ഒരു ശിലാസ്ഥാപനം നിർവഹിക്കുന്നത്. പഞ്ചായത്ത് അംഗം ഗീതാകുമാരി, അംഗനവാടി ജീവനക്കാർ, വർക്കർമാർ, കുടുംബശ്രീ അംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ഓച്ചിറ. വാഹനാപകടത്തിൽ മരിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് മനോജ് പനയംചേരിയുടെ കുടുംബത്തിന് സഹായം കൈമാറി. കോൺഗ്രസ് പനയംചേരി വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമാഹരിച്ച തുകയാണ് കൈമാറിയത്. 1,50,500 രൂപയാണ് മനോജിന്റെ കുടുംബത്തിന് കൈമാറിയത്. ഓരോ മാസവും മനോജിന്റെ കുടുംബത്തിനാവശ്യമായ നിത്യോപയോഗ സാധനങ്ങൾ വീട്ടിൽ എത്തിച്ചു നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. അതിന്റെ ആദ്യ കിറ്റും ചടങ്ങിൽ കൈമാറി. 2 മാസം പിന്നിട്ടിരിക്കുന്നു മനോജ് നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട്. ഓർക്കാൻ കഴിയുന്നില്ല. അത്രമാത്രം ദുഃഖത്തോടെ കൂടിയാണ് ഇവിടെ നിൽക്കേണ്ട വരുന്ന മനോജിന്റെ ഒരു അഭാവം വളരെ കുറവുകൾ ഉള്ളതുപോലെ എല്ലാ സമയങ്ങളിലും തോന്നാറുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബത്തെ സംരക്ഷിക്കുക എന്നുള്ള പാർട്ടിയുടെ തീരുമാനം അത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് 2 മാസത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന് കഴിയുന്നത്ര തുക ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളിൽ നിന്നും ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വീടുകളിലും സന്ദർശിച്ചുകൊണ്ട്
അവരിൽ നിന്ന് കിട്ടുന്ന തുക സമാഹരിച്ച് ആ വീടിലെ ഒരു അത്താണിയാകണം. സേതു, ജഹാൻ, പഞ്ചായത്തംഗം ഉമാദേവി, സന്തോഷ് പനയഞ്ചേരി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഏകമകനായ മനോജിന്റെ നിര്യാണത്തിൽ വിവിധ രോഗങ്ങളിൽ കഴിയുന്ന വൃദ്ധരായ മനോജിന്റെ മാതാപിതാക്കളാണ് ഇപ്പോൾ തനിച്ചായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ അഞ്ചൽ. പത്തനാപുരം സെന്റ് സ്റ്റീഫൻ സ്കൂളിൽ കൗതുകവും പുതുമ നിറഞ്ഞതുമായ ജിംഗിൾ ബെൽസ് 2023 പരിപാടി സംഘടിപ്പിച്ചു. സ്കൂളിന്റെ 98th വാർഷികത്തിന്റെ ഭാഗമായാണ് 98 ക്രിസ്മസ് പാപ്പാമാരെ അണിനിരത്തി ഫാദേഴ്സ് മീറ്റ് എന്ന പരിപാടി സംഘടിപ്പിച്ചത്. സെന്റ് സ്റ്റീഫൻ സ്കൂളിന്റെ കുട്ടികളുടെ ഹൃദയ വികാരമാണ് ഈ ക്രിസ്മസ്. ഈ സന്ദേശം പത്തനാപുരം പ്രദേശത്തിനെ മുഴുവൻ അറിയിക്കുവാൻ വേണ്ടി ഞങ്ങൾ അധ്യാപകരും ഏറ്റവും ബഹുമാനപ്പെട്ട സുബിനച്ചനും അതേപോലെ തന്നെ PTA പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, MDA പ്രസിഡന്റ്, PTA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എല്ലാവരും ഈ സന്തോഷത്തിൽ ഒത്തുചേർന്നിട്ടുണ്ട്. ബസ് സ്റ്റാൻഡ്, ടൗൺ, പഞ്ചായത്ത് ഓഫീസ് എന്നിവിടങ്ങളിലൂടെ നീങ്ങിയ പാപ്പമാർ, കാഴ്ചക്കാർക്കും ഓട്ടോ സ്റ്റാൻഡ്, ഡ്രൈവേഴ്സ്, വ്യാപാരികൾ, ബസ് യാത്രികർ തുടങ്ങിയവർക്കും ക്രിസ്മസ് ആശംസ നേർന്നു. തുടർന്ന് ക്രിസ്മസ് സന്ദേശ, ഗാന മത്സരങ്ങൾ, ജിംഗിൾ ബെൽ സ്പോട്ട് എന്ന പേരിൽ നടത്തി. തുടർന്ന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ജിംഗിൾ ബെൻസ് 2023 പൊതുസമ്മേളനത്തിന് PTA പ്രസിഡന്റ് ഷിജു തോമസ് അധ്യക്ഷനായിരുന്നു. മൗണ്ട് താബോർ ദയറ സെക്രട്ടറി ഫാദർ ഫിലിപ്പ് മാത്യു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സത്യം ഒരു നാൾ വിജയിക്കും എന്നാണ് ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് അടക്കപ്പെടും, മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. സത്യത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു സമൂഹമാകണം നാം. സത്യത്തെ പിന്തുണയ്ക്കുന്ന ഒരു സമൂഹമായി നാം മാറണം. സത്യം ജനിക്കപ്പെടുമ്പോൾ ഒരിക്കലും നമ്മൾ എന്താണ് അസ്വസ്ഥരാകരുത്. നന്മയുള്ള, സാഹോദര്യമുള്ള സ്നേഹത്തിന്റെ ക്രിസ്മസ് എല്ലാവർക്കും ആശംസിക്കുന്നു. ചാച്ചിപ്പുന്ന ഷാലോം മാർത്തോമ സ്കൂൾ മാനേജർ ഫാദർ ഷാജി കെ തോമസ് ക്രിസ്മസ് സന്ദേശം നൽകി. ചടങ്ങിൽ സ്കൂൾ പ്രഥമ അധ്യാപകൻ ശ്രീബ വർഗീസ്, സ്കൂൾ ഗവേണിംഗ് ബോർഡ് മെമ്പർ ഫാദർ സുബിൻ വർഗീസ്, സെന്റ് സ്റ്റീഫൻസ് HSS പ്രിൻസിപ്പൽ ഷിബു പി എബ്രഹാം, സ്കൂൾ ഡെപ്യൂട്ടി പ്രഥമ അധ്യാപകൻ സനൽകുമാർ, സ്റ്റാഫ് സെക്രട്ടറി സുനോജസ് നായർ, പ്രോഗ്രാം കൺവീനർ ഷീജ CM, സ്കൂൾ ലീഡർ അൽതാഫ് എം തുടങ്ങിയവർ സംസാരിച്ചു. ക്രിസ്മസ് ആഘോഷിക്കുന്നത് നാളുകളാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നതായ ചില വാക്കുകളുണ്ട്. ഒന്ന് സ്നേഹമാണ്, രണ്ട് സന്തോഷമാണ്, മൂന്നാമത് ഉപയോഗിക്കാറുണ്ട് വിശ്വാസം, സമാധാനം, പ്രത്യാശ ആദ്യമായ വാക്കുകൾ. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. പ്രധാന വാർത്തകൾ വീണ്ടും. നവകേരള സദസ് December 19 കൊല്ലത്ത്. ആശ്രാമം പ്രശാന്തി ഗാർഡൻസിലെ വേദിയിലാണ് നവകേരള സദസ് നടക്കുന്നത്. ഒരുക്കം പൂർത്തിയായതായി സംഘാടകർ. കർഷകർക്ക് സഹായവുമായി ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗം. സൂക്ഷ്മ മൂലക വളപ്രയോഗം നടത്തിയത് ശൂർനാട് ഓണംപള്ളിയേനായി. കുന്നത്തൂർ താലൂക്കിൽ അത് ആദ്യമായാണ് ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗം. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് കൊച്ചമ്പള്ളി വാർഡിൽ അംഗൻവാടിക്ക് ശിലയിട്ടു. ഹൈടെക് അംഗൻവാടിയാണ് നിർമ്മിക്കുന്നത്. 27 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം. ഈ വാർത്ത ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. സൗത്ത് വോയിസ് കൊല്ലം ജില്ലയിൽ തുടങ്ങുന്ന കേരള വിഷൻ ജില്ലാ ഡിസ്ട്രിബ്യൂഷനിലേക്കും ജില്ലാ ചാനലിലേക്കും ജില്ലയിലെ വിവിധ പ്രാദേശിക കേന്ദ്രങ്ങളിലായി ആരംഭിക്കുന്ന കൺസ്യൂമർ സ്റ്റോറുകളിലേക്കും താഴെ പറയുന്ന വിഭാഗത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. റിസപ്ഷനിസ്റ്റ്, ജനറൽ മാനേജർ, ടാക്സ് ഓർ ലീഗൽ അഡ്വൈസർ, ഓഫീസ് സെക്രട്ടറി, ഓഫീസ് സ്റ്റാഫ്, അക്കൗണ്ടന്റ്, സെയിൽസ് മാനേജർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ഫീൽഡ് സ്റ്റാഫ്, സ്റ്റോർ കീപ്പർ, ചാനൽ പ്രോഗ്രാം ഷെഡ്യൂളർ, കൺട്രോൾ റൂം ടെക്നീഷ്യൻ, വീഡിയോ എഡിറ്റർ, ക്യാമറാമാൻ, ന്യൂസ് എഡിറ്റർ, പ്രോഗ്രാം പ്രൊഡ്യൂസർ, പ്രോഗ്രാം ആങ്കർ, ഡ്രൈവർ. മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ ചാനലിലെ സ്ക്രോളിംഗ് പരസ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു വിവരങ്ങൾക്ക് 7025017